चैप्टर 11 थ्री डायमेंशनल ज्योमेट्री। സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിൽ ത്രീ ഡയമെൻഷണൽ ജോമെട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് വെക്ടർ ആൾജിബ്രയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹയർ സ്റ്റഡീസിനൊക്കെ. നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് വളരെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ഇയറിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റുമാണ്. ഇപ്പോൾ ത്രീ ഡയമെൻഷണൽ ജോമെട്രിയുടെ ഫസ്റ്റ് കൺസെപ്റ്റ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. നമ്മൾ പറഞ്ഞു വെക്ടർ ആൾജിബ്രയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. വെക്ടർ ആൾജിബ്രയിൽ നമ്മൾ പഠിച്ചത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ ആണ്. ഇവിടെ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. ലൈനിന് വെക്ടറിന് പകരം ഡയറക്ഷൻ ഇല്ലാതെ നമ്മൾ വെറുതെ ലൈൻ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആക്സസുകൾ വെച്ചുകൊണ്ട് ഈ ഡയറക്ഷൻ കോസൈൻസ് ഒന്ന് നോക്കാം. അതേ കൺസെപ്റ്റാണ് ഡയറക്ഷൻ കോസൈൻസ്. എക്സ് ആക്സസ്, വൈ ആക്സസ്, ഇസഡ് ആക്സസ് വരയ്ക്കുക. ഇത് ഒറിജിൻ, എക്സ്, വൈ, ഇസഡ്. ഇനി നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പി എന്ന് പറയുന്ന പോയിന്റ് സ്പേസിൽ മാർക്ക് ചെയ്യുന്നു. എക്സ്, വൈ, ഇസഡ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്. നമ്മളുടെ പൊസിഷൻ വെക്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പൊസിഷൻ വെക്ടർ ഈസ് ദ വെക്ടർ ജോയിനിങ് ഫ്രം ഒറിജിൻ ടു ദി പോയിന്റ് പി, അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ. ഈ പൊസിഷൻ വെക്ടർ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾസിനെയാണ് ഡയറക്ഷൻ കോസൈൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ പൊസിഷൻ വെക്ടർ എക്സ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, അതുപോലെ വൈ ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ, ഇസഡ് ആക്സസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമ. ഇത് ഇസഡ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെ ആംഗിൾസ് ആണെങ്കിൽ നമ്മൾ ഡയറക്ഷൻ കോസൈൻസ് പഠിച്ചത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഇവരായിരിക്കും ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ. ഇവിടെ നമ്മൾ ലൈൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഏതോ ഒരു ലൈൻ ആയിക്കോട്ടെ, ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈൻ ആണ് ഇത് എങ്കിൽ എൽ എന്ന് പേര് കൊടുക്കാം. വെക്ടർ അല്ല, വെക്ടർ എന്ന് പറയുമ്പോഴാണ് ഒറിജിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇത് ഒ പി എന്ന ഒരു ലൈൻ എൽ ആണെങ്കിൽ ആ ലൈൻ എക്സ് ആക്സസുമായിട്ട്, പോസിറ്റീവ് എക്സ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ ആണെങ്കിൽ പോസിറ്റീവ് ആക്സസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സസ് മേക്സ് ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ റെസ്പെക്റ്റീവ്ലി. ദെൻ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ആർ നോൺ ആസ് ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ലൈൻ എൽ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമ്മൾ വെക്ടർ ആൾജിബ്രയിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ, എം ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ, എൻ ഇസ് ഈക്വൽ ടു കോസ് ഗാമ. ഇങ്ങനെ നമ്മൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഡയറക്ഷൻ കോസൈൻസിന് ഓരോ പേരൊക്കെ കൊടുത്തു. എൽ എം എൻ ആണെങ്കിൽ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്തായിരിക്കും? വൺ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ ലൈൻ, റിലേഷൻ ബിറ്റ്വീൻ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ ലൈൻ എന്ന് എഴുതിയിട്ട് ഇത് നമുക്ക് ചെയ്യാം. എൽ സ്ക്വയർ, ഇഫ് എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ, ബി ഈക്വൽ ടു കോസ് ബീറ്റ, എൻ ഈക്വൽ ടു കോസ് ഗാമ, ദെൻ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ. രണ്ട് റിമാർക്ക് കൂടിയുണ്ട്. ഒന്നാമത്തെ റിമാർക്ക്, ഇഫ് എൽ എം എൻ ആർ ദ ഡയറക്ഷൻ കോസൈൻസ് ആൻഡ് പി ഹാസ് ദ കോർഡിനേറ്റ് എക്സ് വൈ സെറ്റ്. എൽ എം എൻ എന്നിവ ഒ പി എന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കോസൈൻസും പീക്ക്ഡെ കോർഡിനേറ്റ് എക്സ് വൈ സെറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒ പി തന്നെ ആയിരിക്കണം, ഒറിജിൻ ആയിരിക്കണം സ്റ്റാർട്ടിംഗ് പോയിന്റ്. പീക്ക് കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡും ആയാൽ എൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ, എം ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു വൈ ബൈ ആർ, ആൻഡ് എൻ ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ ആർ. ഇത്രയും ഇക്വേഷൻ വെച്ച് നമുക്കിത് പറയാം. Where R is equal to OP. OPയുടെ ലെങ്ത് ആണ് R എന്ന് പറയുന്നത്. നമുക്ക് ആറിനെ ഇങ്ങനെയും കൂടി എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ട്.
നമ്മൾ നേരത്തെ വെക്ടറിൽ കണ്ട മാഗ്നിറ്റ്യൂഡിന്റെ മീനിങ് ആണത് ആറിന്റെ ലെങ്ത് ഇതാണെങ്കിൽ നമുക്ക് ഓരോ ഡയറക്ഷൻ കോസൈൻസും എൽ ഇസ് ഈക്വൽ ടു ആ കോർഡിനേറ്റും ആയിട്ട് കണക്ട് ചെയ്ത് ഈ രീതിയിൽ പറയാം ഈ രീതിയിൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഒറിജിൻ തന്നെ ആയിരിക്കണം ഒ പി ആയിരിക്കണം അങ്ങനെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ അതല്ല ഒക്ക് പകരം വേറൊരു പോയിന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്ഷൻ കോസൈൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുന്നുണ്ട് അന്നേരം ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ റിമാർക്ക് ഇഫ് എൽ എം എൻ ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ഡയറക്റ്റഡ് ലൈൻ പി ക്യു അപ്പം നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ അതായത് വെക്ടറോൾജിബ്ര എന്നുള്ള ചാപ്റ്ററിൽ വെക്റ്റർ പറഞ്ഞു ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് അതിനൊരു കൃത്യമായ ഡയറക്ഷൻ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ ലൈനിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക ഡയറക്റ്റഡ് ലൈൻ ആ വെക്ടറിൻ്റെ അതേ മീനിങ് ആണ് ഡയറക്റ്റഡ് ലൈൻ പി ക്യു എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് ക്യൂവിലേക്ക് പോകുന്നു എന്നാണ് മീനിങ് ഡയറക്റ്റഡ് ലൈനിൻ്റെ ഡയറക്ഷൻ ഡയറക്റ്റഡ് ലൈൻ പി ക്യുവിൻ്റെ ഡയറക്ഷൻ കൊസൈൻ ആണ് എൽ എം എൻ എങ്കിൽ ദെൻ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ഡയറക്റ്റഡ് ലൈൻ ക്യു പി അതായത് ക്യൂവിൽ നിന്ന് പിയിലേക്ക് വരുന്ന ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് മൈനസ് എൽ മൈനസ് എം മൈനസ് എൻ ആയിരിക്കും അപ്പൊ അതാണ് രണ്ടാമത്തെ റിമാർക്ക് ഇവിടെ ഡയറക്റ്റഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക ഇവിടെ നമ്മൾ ലൈനിന്റെ കേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് പിയിൽ നിന്ന് ക്യൂവിലേക്ക് വരുന്ന ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് എൽ എം എൻ ആണെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്ന മൈനസ് എൽ മൈനസ് എം മൈനസ് എൻ ആയിരിക്കും ക്യു പിയുടെ അതായത് ക്യൂവിൽ നിന്ന് പിയിലേക്ക് വരുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് അടുത്തത് ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വെക്റ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ അപ്പം ഇതിനകത്ത് ഈ ഒരു വെക്റ്റർ അതായത് ഒ പി എന്നോ എങ്ങനെ പേര് കൊടുക്കാം ഒ പി ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഇതിനകത്ത് ഈ ഒ പിയുടെ ഡയറക്ഷൻ റേഷ്യോസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് സ്കെയിലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കുന്നത് എക്സ് വൈ ഇസഡ് ഓക്കെ അപ്പം ഏതൊരു വെക്റ്റർ തന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി സ്കെയിലാർ കമ്പോണൻസ് ഏതാണെന്ന് എഴുതിയാൽ മതി ഇനി ഈ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും തമ്മിലൊരു റിലേഷനുണ്ട് എനി സെറ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് എ ബി സി വിച്ച് പ്രൊപ്പോർഷണൽ ടു ദ ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ റെസ്പെക്റ്റീവ്ലി ആർ കോൾഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ കറക്റ്റ് ഡെഫിനേഷൻ ഏതാണ് എനി സെറ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് എ ബി സി വിച്ച് ആർ പ്രൊപ്പോർഷണൽ ടു ദ ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ റെസ്പെക്റ്റീവ്ലി ആർ കോൾഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ വെൽ വെക്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആണ് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് പക്ഷെ ലൈൻ്റെ ഇക്വേഷനായിട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നൊരു വെക്റ്റർ തരുവാണെങ്കിൽ എക്സ് വൈ ഇസഡ് മാത്രമല്ല ഡയറക്ഷൻ റേഷ്യോസ് ഈ എക്സ് വൈ ഇസഡിൻ്റെ കൂടെ ഏതൊരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് അതായത് കെ എക്സ് കെ വൈ കെ ഇസെറ്റ് ഈ കേക്ക് എന്ത് വാല്യൂ കൊടുത്താലും ഈ മൂന്നെണ്ണം ആ ഒരു മൂന്നിൻ്റെ സെറ്റ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ എന്ന് പറയാം ഇപ്പം നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എനി സെറ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് എ ബി സി എ ബി സി ആണ് ഡയറക്ഷൻ റേഷ്യോസ് അത് എൽ എം എൻ്റെ ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ദറ്റ് ഈസ് എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ എം ബൈ ബി ഇസ് ഈക്വൽ ടു എൻ ബൈ സി പ്രൊപ്പോർഷണൽ എൽ എം എൻ എന്ന നമ്പേഴ്സ് എ ബി സിക്ക് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അത് പ്രൊപ്പോർഷൻ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലേ എൽ എൽ ബൈ എ ഇസ് ഈക്വൽ ടു എം ബൈ ബി ഇസ് ഈക്വൽ ടു എൻ ബൈ സി ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് സ്ക്വയർ റൂട്ട് സ്ക്വയർ ചെയ്തൊന്ന് ആഡ് ചെയ്ത് നോക്കാം ദാറ്റ് ഈസ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇത് നമുക്ക് ഇതൊന്ന് സ്ക്വയർ റൂട്ട് എടുക്കാം ഇതെല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇതും ഈക്വൽ ആയിരിക്കും ഇതിനെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ട് എടുക്കാം രണ്ട് സൈഡും അപ്പം മുകളിൽ എന്താ വന്നത് മുകളിൽ വന്നത് ആ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് വൺ എന്നറിയാം വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അതൊരു ഒരു കോമൺ വാല്യൂ ആയിരിക്കും ആ വാല്യൂ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തായാലും ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം കൂടി സ്ക്വയറിൻ്റെ സം ചെയ്തെടുക്കുന്നത് വൺ ബൈ ആ ഒരു അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നിന്ന് ഈ എല്ലിൻ്റെ മാത്രം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൽ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട് അല്ലേ പ്ലസ് ഓർ മൈനസ്
L is equal to E A and right side like a conduam, first and last one and another. L in a right side like a conduum plus or minus A by plus or minus A by root of A square plus B square plus C square. Adhubole, M is equal to plus or minus B by root of A square plus B square plus C square. അതുപോലെ എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഇത് എയും ബിയും സിയും അതായത് ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് അറിയാമെങ്കിൽ അതിനകത്തുനിന്നും ഡയറക്ഷൻ കോസൈൻസ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ റിമാർക്കായിട്ട് എഴുതാം, വി ഷുഡ് ടേക്ക് ദ സെയിം സൈൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ഫൈൻഡിങ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ ലൈൻ ഫ്രം ദ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോയുടെ അതേ സൈൻ തന്നെ ആയിരിക്കണം ഡയറക്ഷൻ കോസൈൻസ്. അപ്പോൾ ഡയറക്ഷൻ കോസൈൻസ് തന്നിട്ട് അല്ലെങ്കിൽ തിരിച്ച് ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ട് ഡയറക്ഷൻ കോസൈൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടിനും ഒരേ സൈൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു മൈനസ് ത്രീ സിക്സ് എന്നിവരാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിചാരിക്കുക. ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഇവർ, 2 - 3, 6. അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനായിട്ട് ചോദ്യം ഉണ്ടാവും. അപ്പം അത് നമ്മൾ പറഞ്ഞെങ്ങനെയാണ്, ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ ആണ്. എൽ ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ 2² - -3² + 6² എയുടെ വാല്യൂ 2. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ആ വാല്യൂ പോസിറ്റീവ് തന്നെ ആയിരിക്കണം. ഈ 2 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ഈ ഒരു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പം 49 വരും, റൂട്ട് 49 7 വരും. അപ്പം നമുക്ക് ഇതിൻ്റെ 2 by 7 എന്ന് എഴുതാം. 2 by 7 അത് പോസിറ്റീവ് തന്നെ ആയിരിക്കണം. ഓക്കെ, 2 by 7 ഇത് പോസിറ്റീവ് ആയിരിക്കണം. അടുത്തത് -3 by 7 ആയിരിക്കും. അടുത്തത് 6 by 7. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ഒരേപോലെ തന്നെ വരണം. വി ഷുഡ് ടേക്ക് ദ സെയിം സൈൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ഫൈൻഡിങ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ ലൈൻ ഫ്രം ദ ഡയറക്ഷൻ റേഷ്യോ. രണ്ടാമത്തെ റിമാർക്കായിട്ട് പറയാം, ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി ആർ ഡിനോട്ടഡ് ആസ് എ ഈസ് ടു ബി ഈസ് ടു സി ഓർ ഇങ്ങനെ ഒരു സിമ്പിളിട്ടും നമുക്ക് എന്തിനെ ഡിനോട്ട് ചെയ്യാം, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ ആസ് ഡിനോട്ടഡ്. അപ്പോൾ ഡിനോട്ടേഷനാണ് കാണിക്കുന്നത്, നോട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അത് രണ്ടാമത്തെ റിമാർക്കായിട്ട് മാർക്ക് ചെയ്യാം, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ ത്രൂ 2 points. അപ്പോൾ 2 points കൂടി കടന്നു പോകുന്ന ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഏതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒറിജിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് പിയിൽ എൻഡ് ചെയ്യുന്ന, പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആണ്, അങ്ങനെയുള്ള ഒ പിയുടെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആയിരിക്കും. ആ പിയുടെ കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 points, ഒറിജിനൽ അല്ല വേറെ 2 points ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. ആക്സസ് വരച്ചു, ഒറിജിൻ, എക്സ് ആക്സസ്, വൈ ആക്സസ്, എസഡ് ആക്സസ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ച് അത് ഒറിജിനിൽ നിന്നുമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യൂവിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് എക്സ് വൺ, വൈ വൺ, ഇസഡ് വൺ ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ് എക്സ് ടു, വൈ ടു, ഇസഡ് ടു. ഇവിടെ നമ്മൾ വെക്റ്റർ ആൾജിബ്ര ഡിസ്കസ് ചെയ്താണ് പി ക്യു എന്ന വെക്റ്റർ എങ്ങനെ പറയാം. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ട് പി ക്യു എന്ന വെക്റ്റർ എങ്ങനെ പറയാം എന്ന് ചോദിച്ചാൽ, എൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഇസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഐ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു ജെ പ്ലസ് ഇസഡ് ടു മൈനസ് ഇസഡ് വൺ ഇൻറ്റു കെ. അങ്ങനെയാണ് നമ്മൾ ആ വെക്റ്റർ പറയുന്നത്. അപ്പോൾ ഒരു വെക്റ്റർ പറഞ്ഞിരുന്നാൽ നമുക്ക് അതിനകത്തുനിന്ന് ഡയറക്ഷൻ റേഷ്യോസ് എഴുതാം. അതിൻ്റെ ഒരു വെക്ടറിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആയിരിക്കും ഡയറക്ഷൻ റേഷ്യോസ്. ഇവിടെ നമ്മൾ പറഞ്ഞ വെക്ടറിൻ്റെ സ്കെയിലാർ കമ്പോണൻസ് ആരാണ്? എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. ഇങ്ങനെയാണ് നമ്മൾ ആ വെക്റ്റർ ഫോം എഴുതുന്നത് അല്ലേ. അപ്പോൾ ഈ ഓരോ എലിമെൻസും ഓരോ നമ്പേഴ്സും ആണ് എന്തെന്ന് പറയുന്നത്, ആർ ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് ലൈൻ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് ലൈൻ. ഒന്നും കൂടി പറയാം, ഈ വെക്റ്റർ നമ്മൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ് ടു പി ക്യു എന്ന വെക്റ്റർ അല്ലേ, വി ക്യു ഇസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഐ
plus y2 minus y1 into j plus z2 minus z1 into k. ഏതൊരു വെക്റ്റർ തന്നിരുന്നാലും അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എങ്ങനെ എടുക്കുന്നു എന്ന് പറയാം. അതിന്റെ സ്കെയിലർ കമ്പോണന്റ്സ് ആണ് അതിനെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ വെക്റ്റർ വേണ്ട, നമുക്ക് ഇവിടെ വെറുതെ ലൈനിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ് ടു മൈനസ് എക്സ് ആൻഡ് രണ്ട് കോർഡിനേറ്റ്സ് രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ആ മൈനസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറൻസ് ആയിരിക്കും ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എനി ലൈൻ. അപ്പൊ വെക്റ്ററുടെ എഴുതണമെന്നില്ല. ഓക്കെ, അടുത്ത സെക്ഷൻ, അടുത്ത നമുക്ക് എക്സസൈസ് ആണ്, എക്സസൈസ് 11.1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ 90 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി വിത്ത് ദ ആക്സിസ് വൈ ഇസ് എക്സ് വൈ സെഡ് ആൻഡ് റെസ്പെക്ടീവ്ലി ഫൈൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കോസൈൻസ്. അപ്പൊ മൂന്ന് ആംഗിൾ തന്നിട്ടുണ്ട്. ഈ മൂന്ന് ആംഗിളും ഒരു ലൈൻ എക്സും വൈയും ഇസഡും ആക്സസുകളുമായി മേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് പ്രകാരം അത് ആ ഒരു ഡയറക്ഷൻ ആംഗിൾസ് ആണ് അല്ലെ, ഡയറക്ഷൻ ആംഗിൾസ്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഇല്ലെ, ആൽഫ ബീറ്റ ഗാമയാണ് ഇവർ മൂന്ന് പേരും. 90 ഡിഗ്രി 135 ഡിഗ്രി 45 ഡിഗ്രി ഫൈൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കോസൈൻസ്. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മൂന്ന് ആംഗിളിന്റെ കോസ് വാല്യൂ എടുത്താൽ മതി. കോസ് 90 ഡിഗ്രി, കോസ് 135 ഡിഗ്രി, കോസ് 45 ഡിഗ്രി. കാൽക്കുലേറ്ററിൽ എടുക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം കോസ് 90 സീറോ ആണ്, കോസ് 135 മൈനസ് 1/√2 ആണ്, 180 മൈനസ് 45 എന്ന് എഴുതിയിട്ട് മൈനസ് 1/√2 കിട്ടി. കോസ് 45 1/√2 ആണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ആംഗിൾസ്, മൂന്ന് വാല്യൂസ് നമുക്ക് എഴുതാൻ സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഈക്വൽ ആംഗിൾസ് വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്. ചെയ്തു നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഈക്വൽ ആംഗിൾസ്. അപ്പൊ ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ മൂന്നും അല്ല, മൂന്നെണ്ണം അല്ല, ഒരേ ആംഗിൾ ആണ്. ഒരേ ആംഗിൾ എന്ന് വെച്ചാൽ ഒരേ വാല്യൂ ആണ്. ആൽഫ എക്സ് ആക്സിസുമായിട്ടും ബീറ്റ വൈ ആക്സിസുമായിട്ടും ഇസഡ് ആക്സിസുമായിട്ടും മേക്കുന്നത് ഗാമയുമാണ്. അപ്പൊ അങ്ങനെ മേക്ക് ചെയ്യുന്നെങ്കിലും ഈ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും ഒക്കെ വാല്യൂ ഈക്വൽ ആണ്, വിച്ച് മേക്സ് ഈക്വൽ ആംഗിൾസ് അല്ലെ. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം കോസ് ആൽഫ ഈക്വൽ ടു കോസ് ബീറ്റ ഈക്വൽ ടു കോസ് ഗാമ. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു എൻ. ഓക്കെ, നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അപ്പൊ അത് പ്രകാരം എല്ലാത്തിനും നമുക്ക് എൽ സ്ക്വയർ കൊടുക്കാം. എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പൊ 3 എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3. എൽ ഇസ് ഈക്വൽ ടു, അതായത് ഒന്നാമത്തെ ഡയറക്ഷൻ കൊസൈൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3. അപ്പൊ എല് പ്ലസ് ഓർ മൈനസ് 1/√3 ആണെങ്കിൽ എമ്മും പ്ലസ് ഓർ മൈനസ് 1/√3 ആയിരിക്കും. അതുപോലെ എന്നും കോസ് ഗാമയും പ്ലസ് ഓർ മൈനസ് 1/√3 ആവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ലൈൻ ഹാസ് ദ ഡയറക്ഷൻ റേഷ്യോസ് മൈനസ് 18, 12, മൈനസ് 4, ദെൻ വാട്ട് ആർ ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് എ ബി സിയുടെ വാല്യൂ, എ ഇസ് ഈക്വൽ ടു മൈനസ് 18, ബി ഇസ് ഈക്വൽ ടു 12, സി ഈക്വൽ ടു മൈനസ് 4. അപ്പൊ നമുക്കിനകത്തുനിന്ന് എല്ലിന്റെയും എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ കാണാം, ഡയറക്ഷൻ കൊസൈൻസിന്റെ വാല്യൂ കാണാം അല്ലെ. എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എ ബി സി വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എന്നിട്ട് സൈൻ ഒരേപോലെ ആയിരിക്കണം, എ നെഗറ്റീവ് ആണെങ്കിൽ എൽ നെഗറ്റീവ് ആണ്, ബി പോസിറ്റീവ് ആണ് എമ്മും പോസിറ്റീവ് ആയിരിക്കണം, സി നെഗറ്റീവ് ആണ് അതുകൊണ്ട് എന്നും നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് നോക്കാം. എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വേണം, മൈനസ് തന്നെയാണ്, മൈനസ് 18 അല്ലേ, മൈനസ് തന്നെ ആയിരിക്കണം. അപ്പം 18 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 18 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 18 ബൈ, ഇതെല്ലാം കൂടെ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 22 സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു 22, റൂട്ട് എടുക്കുമ്പോൾ 22, മൈനസ് 18 ബൈ 22. അപ്പൊ നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടി, എം ഇസ് ഈക്വൽ ടു 12 പ്ലസ് 12 ആണ്, പ്ലസ് ബി ബൈ അല്ലെ, ഇക്വേഷൻ ഇങ്ങനെയാണ്, പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ പ്ലസ് 12 ആണ്, 12 ബൈ, ഇതിന്റെ സെയിം നമ്മൾ ആൻസർ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, 22.
സ്ട്രൈറ്റ് ലൈനിൽ വരുന്നു അല്ലെ കൊളീനിയർ ആണ് കൊളീനിയർ ഒരു മീനിങ് കൂടി ഉണ്ട് പാരലൽ എന്നുള്ള മീനിങ് കൂടി ഉണ്ട് സ്ട്രൈറ്റ് ലൈൻ എന്ന് വരുന്നു എന്ന് വിചാരിക്കാം സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം എ ബി സി മൂന്ന് പോയിന്റ്സ് എ ബി സി എന്ന പേരും കൊടുക്കാം എ ബി സി മൂന്ന് പോയിന്റ്സ് ഈ മൂന്ന് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം ടു ത്രീ ഫോർ മൈനസ് വൺ മൈനസ് ടു വൺ റഫായിട്ട് വരയ്ക്കുകയാണ് ഇത് ഈ പോയിന്റ്സ് ഇവിടെ എങ്ങും അല്ല സ്പേസ് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനായിട്ട് ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല നമ്മൾ റഫായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ ടു ത്രീ ഫോർ മൈനസ് വൺ മൈനസ് ടു വൺ ഫൈവ് എയ്റ്റ് സെവൻ അപ്പൊ ഈ മൂന്ന് പോയിന്റും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നാണ് മീനിങ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ എ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് ചെയ്യാം ത്രീ ഡി എന്നുള്ള മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വെക്ടറിൽ ചെയ്യാം എ ബി എന്നൊരു വെക്ടർ കണ്ടുപിടിക്കാം അറിയാം എങ്ങനെ ചെയ്യേണ്ടത് എൻ പോയിന്റ് മൈനസ് സ്റ്റാർട്ട് പോയിന്റ് ഇൻറ്റു ഐ മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു ഐ പ്ലസ് മൈനസ് ടു മൈനസ് ത്രീ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് ഫോർ ഇൻറ്റു കെ അങ്ങനെ എ ബി എന്ന വെക്ടർ കണ്ടുപിടിക്കുക ബി സി എന്ന വെക്ടർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എ സിയോ എന്ന് കണ്ടുപിടിക്കുക ഇതിനകത്ത് ഇത് രണ്ടും പാരലൽ വെക്ടേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക പാരലൽ വെക്ടേഴ്സ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് പാരലൽ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പാരലൽ അല്ലെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അതായത് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഈ രണ്ട് കണ്ടീഷനും നമ്മൾ വെക്ടറിന്റെ ചാപ്റ്ററിൽ നല്ലതുപോലെ പഠിച്ചതാണ് അപ്പൊ ഇവിടെ ഡയറക്ഷൻ റേഷ്യോ വെച്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ബി എ ബിയിലെ ഡയറക്ഷൻ റേഷ്യോ നമ്മൾ പറഞ്ഞു രണ്ട് പോയിന്റ്സ് തന്നിരുന്നാൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെ എഴുതും എക്സ് ടു മൈനസ് എക്സ് വൺ മൈനസ് വൺ മൈനസ് ടു ഇത് ഒന്നാമത്തെ ഡയറക്ഷൻ റേഷ്യോ രണ്ടാമത്തത് മൈനസ് ടു മൈനസ് ത്രീ മൂന്നാമത്തത് വൺ മൈനസ് ഫോർ അപ്പൊ അത് ഏതാണെന്ന് എഴുതാം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ഇസ് മൈനസ് ത്രീ മൈനസ് ഫൈവ് മൈനസ് ത്രീ ഇനി ഡയറക്ഷൻ റേഷ്യോ ഓഫ് ബി സി ബി സിയുടെ എങ്ങനെയാണ് ഫൈവ് മൈനസ് മൈനസ് വൺ സിക്സ് എയ്റ്റ് മൈനസ് മൈനസ് ടു ഫൈവ് സോറി എയ്റ്റ് മൈനസ് മൈനസ് ടു എയ്റ്റ് പ്ലസ് ടു എയ്റ്റ് പ്ലസ് ടു ഈസ് ടെൻ സെവൻ മൈനസ് വൺ സിക്സ് സിക്സ് ടെൻ സിക്സ് അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ബി സി ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രപ്പോർഷൻ ശരിയാണോ നോക്കാം മൈനസ് ത്രീ ബൈ സിക്സ് മൈനസ് ഫൈവ് ബൈ ടെൻ മൈനസ് ത്രീ ബൈ സിക്സ് ഇതാണല്ലോ ഇവിടെ റേഷ്യോസ് റേഷ്യോസ് ഇനി പ്രപ്പോർഷനൽ ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ് മൈനസ് ത്രീ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ടു ആണ് അല്ലെ മൈനസ് ഫൈവ് ബൈ ടെൻ എന്ന് പറഞ്ഞാലും മൈനസ് വൺ ബൈ ടു മൈനസ് ത്രീ ബൈ സിക്സ് മൈനസ് വൺ ബൈ ടു അപ്പൊ ഇത് ഈക്വൽ ആണ് ഇവര് മൂന്ന് പേരും ഈക്വൽ ആണ് ഇത് ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷനൽ ആണെന്ന് പറയാം അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ആൻഡ് ബി സി ആർ പ്രപ്പോർഷണൽ പ്രപ്പോർഷണൽ ആണെങ്കിൽ എന്ത് പറയാം ഇത് പാരലൽ ആണെന്ന് പറയാം അല്ലെ എ ബി പാരലൽ ടു ബി സി ഈ എ ബി പാരലൽ ടു ബി സി രണ്ട് പാരലൽ ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് എ ബി ഇവിടെ കിടക്കും ബി സി ഇവിടെ കിടക്കും അപ്പൊ രണ്ട് ഈ ബി ഇവിടെയാണ് ബി ഇവിടെയും ആണ് അപ്പൊ ഇത് രണ്ടും കൂടി ഈ പാരലലും ആണ് ഇങ്ങനെ വിട്ടു നിൽക്കാനും പാടില്ല എ ബി പാരലൽ ടു ബി സി ആണെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ ബി ഇവിടെ നിന്ന് തന്നെ പോകണം അല്ലെ ബി സി അങ്ങനെ തന്നെ പോണം അപ്പൊ നമുക്ക് പറയാം എ ബി പാരലൽ ടു ബി സി വിച്ച് ഇംപ്ലൈസ് എ ബി സി ആർ കൊളീനിയർ
ഇത് ഒരേ ലൈനിലുള്ള പോയിന്റ്സ് ആണ് എ ബി സി എന്നിവ എക്സസൈസ് 11.1 ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാംഗിൾ ഹോസ് വെർട്ടിസസ് ആർ 3 5 മൈനസ് 4 മൈനസ് 1 1 2 മൈനസ് 5 മൈനസ് 5 മൈനസ് 2 മൂന്ന് പോയിന്റ്സ് അവിടെ തന്നിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റ്സ് ഒരു ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ട്രയാംഗിൾ നമ്മൾ ഐസോസെലസ് റൈറ്റാംഗിളോ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടിസസ് ആണ് ഇവര് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കാൻ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ അപ്പൊ എ ബി സി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സൈഡ് കിട്ടും എ ബി എ സി ബി സി അപ്പൊ ഈ ഓരോ സൈഡിന്റെയും ഡയറക്ഷൻ റേഷ്യോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ ഇപ്പൊ നമ്മളൊരു സൈഡിന്റെ എ ബി ഡേക്ക് ഡയറക്ഷൻ റേഷ്യോ ചെയ്തില്ലേ അപ്പൊ ഓരോ സൈഡിന്റെയും ഡയറക്ഷൻ റേഷ്യോ എടുക്കുക എങ്ങനെയാണ് എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ ഇസെഡ് ടു മൈനസ് ഇസെഡ് വൺ അങ്ങനെ ഓരോ സൈഡിന്റെയും ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക അതെങ്ങനെയാണ് എ ബി സി ഡയറക്ഷൻ റേഷ്യോ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എൽ ഇസ് ഈക്വൽ ടു എ ബൈ പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് അത് നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്തതാണ് മൂന്നാമത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ് അപ്പൊ അതേ മെത്തേഡിൽ ഓരോ സൈഡിന്റെയും ഡയറക്ഷൻ റേഷ്യോ വെച്ചുകൊണ്ട് ഡയറക്ഷൻ കൊസൈൻസും കൂടി കണ്ടുപിടിക്കുക അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 4/√42 5/√42 -1/√42 ആണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പൊ നമ്മൾ എക്സസൈസ് 11.1 നോക്കിക്കഴിഞ്ഞു കുറച്ച് തിയറി പാർട്ടോടെ പഠിക്കാനുണ്ട് എന്നിരുന്നാലും എക്സസൈസ് 11.2 ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതുവരെ പഠിച്ച തിയറി പാർട്ടിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടാണ് ഉള്ളത് അപ്പൊ അതുകൂടെ നോക്കാം 11.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ ത്രീ ലൈൻസ് വിത്ത് ഡയറക്ഷൻ കോസൈൻസ് 12/13 -3/13 -4/13 അപ്പൊ ഒരു മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് ആ മൂന്ന് ലൈനിന്റെയും എന്താണ് തന്നിരിക്കുന്നത് ഡയറക്ഷൻ കോസൈൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഡയറക്ഷൻ കോസൈൻസ് ഈ ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ കോസൈൻസ് ആണ് ഈ മൂന്ന് പേര് ഇതിനകത്ത് നിന്ന് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് പറയാം അല്ലെ 12 -3 അതുപോലെ -4 അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഡയറക്ഷൻ റേഷ്യോസ് എഴുതി വെച്ചു രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് 4/12/3 ഈ രണ്ട് ലൈനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പറയേണ്ടത് രണ്ട് ലൈനും ഈ മൂന്ന് ലൈനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അപ്പൊ ഇതും ഇതും പെർപെൻഡിക്കുലർ ഇതും പെർപെൻഡിക്കുലർ ഇതും പെർപെൻഡിക്കുലർ അപ്പൊ നമുക്ക് എൽ വൺ എൽ ടു എൽ ത്രീ എന്ന പേര് കൊടുക്കാം എൽ വൺ ഇത് എൽ ടു ഇത് എൽ ത്രീ ഓക്കെ അതുപോലെ അപ്പം ഈ രണ്ട് ലൈൻ ആദ്യം എടുക്കുക എൽ വണ്ണും എൽ ടു അതിനകത്തുനിന്ന് ഇത് ഡയറക്ഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എ വൺ എ ടു ഇവിടെ എ വൺ 12 ആണ് എ ടു 4 പ്ലസ് ബി വൺ ബി ടു ബി വൺ -3 ആണ് ബി ടു 12 പ്ലസ് സി വൺ സി ടു -4 ആണ് സി വൺ സി ടു 3 ആണ് അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഈക്വൽ ടു സീറോ അത് ഇതും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടുകയാണെങ്കിൽ എൽ വണ്ണും എൽ ടുവും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം അതായത് 12 × 4 പ്ലസ് -3 × 12 പ്ലസ് -4 × 3 ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എൽ വൺ ഇസ് പെർപെൻഡിക്കുലർ ടു എൽ ടു എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് എൽ ടുവും എൽ ത്രീയും വെച്ച് നോക്കാം 4 × 3 പ്ലസ് 12 × -4 പ്ലസ് 3 × 12 അത് ഈക്വൽ ടു സീറോ കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാം എൽ ടുവും എൽ ത്രീയും പെർപെൻഡിക്കുലർ ആണ് ഇനി എൽ വണ്ണും എൽ ത്രീയും കൂടി ഇതുപോലെ ചെയ്തു നോക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഈ മൂന്ന് ലൈൻസും എന്നും പറയാം ഇതാണ് നമ്മുടെ വെക്റ്റർ ഫോമിൽ ചെയ്യേണ്ട രീതി ഇത് ഡയറക്ഷൻ കൊസൈൻസിലേക്ക് മാറ്റുമ്പോൾ റിമാർക്കായിട്ട് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതുക റിമാർക്ക് ടു ലൈൻസ് വിത്ത് ഡയറക്ഷൻ കൊസൈൻസ് എൽ വൺ എം വൺ എൻ വൺ ആൻഡ് എൽ ടു എം ടു എൻ ടു രണ്ട് ലൈൻ എടുക്കുന്നു അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് രണ്ട് സെറ്റായിട്ട് തന്നിരിക്കുന്നു ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ ഇംപ്ലൈസ് എൽ വൺ എൽ ടു പ്ലസ് എം വൺ എം ടു പ്ലസ് എൻ വൺ എൻ ടു ഇസ് ഈക്വൽ ടു സീറോ അപ്പൊ ഈ ഒരു കണ്ടീഷനും കൂടി എഴുതിക്കൊള്ളുക ഈ ഒരു മെത്തേഡിൽ കൂടി നമുക്ക് ഈ രണ്ട് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്ത് കാണിച്ചിരിക്കണം അതായത് രണ്ട് ലൈൻസ് എടുക്കുക എൽ വൺ എൽ ടു എന്ന് പേര് കൊടുക്കാം അതിനകത്ത് 12/13 × 4/13
plus minus 3 by 13 into 12 by 13 plus minus 4 by 13 into 3 by 13. That's 0 ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ഡയറക്ഷൻ കോസൈൻ ഡയറക്ഷൻ റേഷ്യോ എടുത്തു, ഇവിടെ ഡയറക്ഷൻ കോസൈൻ എടുക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. രണ്ട് രീതി ഉപയോഗിച്ചും ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാം. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തും ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1 മൈനസ് 1 2 3 4 മൈനസ് 2 ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ പോയിന്റ്സ് 0 3 2 3 5 6. രണ്ട് ലൈൻ ആണ്, രണ്ട് ലൈനിലെയും ഓരോ ലൈനിലെയും രണ്ട് പോയിന്റ്സ് വീതം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഇവർ ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് ഈ രണ്ട് പോയിന്റ്സും 1 മൈനസ് 1 2 3, 4, മൈനസ് 2 എന്നീ രണ്ട് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആണ്. ഏതൊക്കെ പോയിന്റ്സിനാണ്? 0, 3, 2 എന്ന പോയിന്റും 3, 5, 6 എന്ന പോയിന്റിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ടും പാസ് ചെയ്യുന്ന ഒരു പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. നമുക്ക് ഇച്ചിരി നീട്ടി വരച്ച് നോക്കാം. ഈ രണ്ട് പോയിന്റ്സ് ഇവിടെ കണക്ട് ചെയ്ത് പോയിന്റ്സ് എവിടേക്കാണെന്ന് ക്ലിയർ ആയി. നമുക്കൊരു എൽ വൺ എൽ ടു എന്നൊക്കെ പേരൊക്കെ കൊടുക്കാം. ഇത് എൽ വണ്ണും ഇത് എൽ ടു ആണെന്നിരിക്കട്ടെ. എൽ വൺ പെർപെൻഡിക്കുലർ ടു എൽ ടു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ എൽ വണ്ണിന്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ കോസൈൻ ആയാലും മതി, ഡയറക്ഷൻ റേഷ്യോ നോക്കാം. അതായിരുന്നു കുറച്ച് എളുപ്പം. ഡയറക്ഷൻ റേഷ്യോ ഓഫ് എൽ വൺ, എൽ വൺ നമ്മൾ എങ്ങനെ എഴുതും? 3 മൈനസ് 1 2, 4 മൈനസ് മൈനസ് 1 5, മൈനസ് 2 മൈനസ് 2 മൈനസ് 4. അപ്പൊ 2 5 മൈനസ് 4 എന്നാണ് ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിയത്. ഇനി നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എൽ ടു, എൽ ടുവിന്റെ ഡയറക്ഷൻ റേഷ്യോ എഴുതാം. അപ്പൊ 3 മൈനസ് 0 3, 5 മൈനസ് 3 2, 6 മൈനസ് 2 4. ഇനി നമുക്ക് എ വൺ എ ടു അല്ലെ, എ വൺ എ ടു, ഇത് എ വൺ എ വൺ ബി വൺ സി വണ്ണും എ ടു ബി ടു സി ടു ആണെന്നൊക്കെ എഴുതി കൊടുക്കണം. ഇസ് ഈക്വൽ ടു 2 5 മൈനസ് 4 എന്ന് എഴുതാം. ഇപ്പൊ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 2 പ്ലസ് മൈനസ് 4 ഇൻറ്റു 4 ഇറ്റ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 10 മൈനസ് 16. അപ്പോൾ 6 പ്ലസ് 10 16 ആണ്, 16 മൈനസ് 16 0. അപ്പൊ ഇത് സീറോ കിട്ടി. അതായത് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു സീറോ കിട്ടിയപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? രണ്ട് ഡയറക്ഷൻ റേഷ്യോസ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ സീറോ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. എൽ വൺ പെർപെൻഡിക്കുലർ ടു എൽ ടു എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 4 7 8 2 3 4 ഇസ് പാരലൽ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് മൈനസ് 1 മൈനസ് 2 1 1 2 5. നേരത്തെ ചെയ്ത കണക്ക് എൽ വണ്ണും എൽ ടുവും പറയുക, എഴുതി വെക്കുക. എൽ വണ്ണിനകത്ത് രണ്ട് പോയിന്റ്സ് ആണ് 4 7 8 2 3 4, എൽ ടുവിലെ രണ്ട് പോയിന്റ്സ് ആണ് മൈനസ് 1 മൈനസ് 2 1 1 2 5. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഡയറക്ഷൻ റേഷ്യോസ് ഓരോന്നിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ആ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആണെങ്കിൽ പാരലൽ, പ്രപ്പോർഷണൽ നമ്മളിപ്പോൾ പറഞ്ഞു എ വൺ ബൈ എ ടു ഇസ് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഇസ് ഈക്വൽ ടു സി ടു സി വൺ ബൈ സി ടു അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ലൈൻസും പാരലൽ ആണ് എന്ന് പറയാം. പെർപെൻഡിക്കുലറിന്റെ കണ്ടീഷൻ നേരത്തെ ചെയ്തതാണ്. പാരലലിന്റെ കണ്ടീഷൻ ഇതുവരെ ഈ ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആണ്. ഇത് നേരത്തെയുള്ള ക്വസ്റ്റ്യൻ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തനിയെ ഇത് ചെയ്ത് നോക്കുക.